ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ എൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് ഫോർ ഓൾ ഫസ്റ്റ് ഇയേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇയേഴ്സിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോർഷൻസിനെ കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയുന്നത്. ഈ വീഡിയോ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ബൈ അനലൈസിങ് ദ ലാസ്റ്റ് 5 years ഓഫ് NCVT ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ അനലൈസ് ചെയ്തിട്ടാണ് ഇത്രയും ഇന്നത്തെ ഈ വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് 1-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്ന് ഞാൻ പറയാം, എന്നിട്ട് ഓരോ ക്വസ്റ്റ്യനെ കുറിച്ചും അത് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി എന്നിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അത് നോക്കി എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് വരച്ച് പഠിക്കുക. ഓക്കെ, 1-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ പറയുന്നത്, അതുപോലെ തന്നെ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും. ദെൻ ഡിവൈഡ് 1-ാമത്തെ ക്വസ്റ്റ്യൻ, ഡിവൈഡ് എ ലൈൻ ഇൻറ്റു എനി നമ്പർ ഓഫ് ഈക്വൽ പാർട്സ്. ഓക്കെ, അതാണ് 1-ാമത് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ബൈസെക്റ്റ് ഓർ ട്രൈസെക്റ്റ് ആൻഡ് ആംഗിൾ, ഒരു ആംഗിളിനെ എങ്ങനെ ബൈസെക്റ്റ് ചെയ്യാം, എങ്ങനെ ട്രൈസെക്റ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡൈമെൻഷനിങ്. ഡൈമെൻഷനിങ്ങിൽ രണ്ട് സിസ്റ്റം ഉണ്ട്, അലൈൻഡ് സിസ്റ്റവും യൂണി ഡയറക്ഷണൽ സിസ്റ്റവും. അപ്പോൾ ഡൈമെൻഷനിങ്ങിൽ നിന്നും നമ്മളൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ടൂൾസാണ്. ടൂൾസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ടൂൾസാണ് ഇവിടെ ഞാൻ പറയുന്നത്. 1-ാമത് ട്രൈ സ്ക്വയർ, ദെൻ കട്ടിംഗ് പ്ലെയർ, പൈപ്പ് റേഞ്ച്, വയർ ഗേജ്, നോസ് പ്ലെയർ, പിൻസർ, റിംഗ് സ്പാനർ, ഡബിൾ എൻഡ് സ്പാനർ, ദെൻ ബോൾ പീൻ ഹാമർ, ക്ലോ ഹാമർ, ഫയൽസ്. നെക്സ്റ്റ് ഹാക്സോ. ഹാക്സോയിൽ ഹാക്സോ വിത്ത് ഫ്രെയിമും ചോദിക്കാറുണ്ട്, ദെൻ ഹാക്സോ ബ്ലേഡും ചോദിക്കാറുണ്ട്. ഓക്കെ, ജിംലെറ്റ്, വി ബ്ലോക്ക്, സെൻറ്റർ പഞ്ച്. ഓക്കെ, അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷനാണ്. കൺസ്ട്രക്ഷനിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഉണ്ടായിരുന്നത് പെൻഡഗൺ. പെൻഡഗണിൽ 2 ടൈപ്പ് ചോദിക്കാറുണ്ട്, ഇൻസ്ക്രൈബ്ഡ് പെൻഡഗണും ചോദിക്കാറുണ്ട്, സർക്കംസ്ക്രൈബ്ഡ് പെൻഡഗണും ചോദിക്കാറുണ്ട്. ഇൻസ്ക്രൈബ്ഡ് പെൻഡഗൺ മീൻസ് ദ പെൻഡഗൺ ഈസ് ഡ്രോൺ ഇൻസൈഡ് എ സർക്കിൾ. ഒരു സർക്കിളിനകത്ത് പെൻഡഗൺ വരച്ചാൽ അതിനെ ഇൻസ്ക്രൈബ്ഡ് പെൻഡഗൺ എന്ന് പറയും. നെക്സ്റ്റ്, ഒരു സർക്കിളിന് പുറത്താണ് പെൻഡഗൺ വരയ്ക്കുന്നതെങ്കിൽ അതിനെ സർക്കംസ്ക്രൈബ്ഡ് പെൻഡഗൺ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ഹെക്സഗൺ. ആർക്ക് മെതേഡ് ഉപയോഗിച്ചുള്ള ഹെക്സഗൺ ആണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ഹെപ്റ്റഗൺ ആണ്. ഹെപ്റ്റഗണിൽ ചോദിക്കാൻ സാധ്യതയുള്ള മെതേഡ്സ് എന്ന് പറയുന്നത് സെമി സർക്കിൾ മെതേഡും പെർപെൻഡിക്കുലർ ബൈസെക്ടർ മെതേഡും ആണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എലിപ്സ് ആണ്. എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യുന്ന 2 മെതേഡുണ്ട്. ഈ 2 മെതേഡും ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് കോൺസെൻട്രിക് സർക്കിൾ മെതേഡ്, ദെൻ ഫോർ സെൻറ്റർ മെതേഡ്. ഓക്കെ, അടുത്ത് പഠിക്കാനുള്ളത് ഐസോമെട്രിക് ഡ്രോയിങ് ആണ്. ഐസോമെട്രിക് ഡ്രോയിങ്ങിൽ റെക്റ്റാങ്കുലർ പ്രിസം, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ക്യൂബോയിഡ്. നെക്സ്റ്റ് കോൺ. അടുത്തത് സിലിണ്ടർ. നെക്സ്റ്റ് പെൻഡഗണൽ പ്രിസം, ഹെക്സഗണൽ പ്രിസം. അടുത്തത് പിരമിഡിൽ പെൻഡഗണൽ പിരമിഡ്, ഹെക്സഗണൽ പിരമിഡ്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കേണ്ട പോർഷൻ എന്ന് പറയുന്നത് ലെറ്ററിങ് ആണ്. ലെറ്ററിങ്. ഓക്കെ, ഈ ലെറ്ററിങ്ങിൽ നിന്നും 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാറുള്ളത്, അത് ഞാൻ ബാക്കി അനലൈസ് ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും. ഓക്കെ, അടുത്ത് പറയുന്ന ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് ആണ്. ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ 2 ടൈപ്പ് പ്രൊജക്ഷനിൽ ഏതെങ്കിലും ഒരു മെതേഡ് ചോദിക്കാം, അതായത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും തേർഡ് ആംഗിൾ പ്രൊജക്ഷനുമാണ് നിങ്ങൾക്ക് വരയ്ക്കാനുള്ളത്. അപ്പോൾ ഒന്നുകിൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ദെൻ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 20 മാർക്കിനാണ് ഈ പ്രൊജക്ഷൻ ചോദിക്കാറുള്ളത്. ഓക്കെ, ഇനി അടുത്ത് ചോദിക്കുന്നത് സിമ്പൽ ഫോർ. സിമ്പൽ ഫോർ ഫസ്റ്റ് ആംഗിൾ ആൻഡ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ്റെ സിമ്പൽ ചോദിക്കും. അതായത് ക്വസ്റ്റ്യനിൽ ഡി തന്നിട്ടുണ്ടായിരിക്കും, ബിഗർ ഡയമീറ്റർ ഡി എന്ന് പറയുന്നത് തന്നിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ച് ഫസ്റ്റ് ആംഗിളിൻ്റെയും തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ്റെയും സിമ്പൽ വരയ്ക്കാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് കാണുന്നുണ്ട്. അത് ഫസ്റ്റ് ഇയറിനും സെക്കൻഡ് ഇയറിനും ചോദിച്ച് കാണുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് പരീക്ഷയ്ക്ക് എത്രയൊക്കെ മാർക്കിന് എവിടെ നിന്ന് ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ ഈ വിധത്തിലാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അതായത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ നിന്നും മസ്റ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, അത് 20 മാർക്കിനാണ് ചോദിക്കുന്നത്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. രണ്ടായിരുന്നാലും അതിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ വരയ്ക്കേണ്ട ആവശ്യമില്ല, വ്യൂസ് മാത്രം വരച്ചാൽ മതിയാകും. 3 വ്യൂസാണ് വരയ്ക്കാനുള്ളത്, 20 മാർക്കിനാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് ചോദിച്ചു കണ്ടിട്ടുള്ളത് 2-ാമത് ടൂൾസാണ്. ടൂൾസിൽ ഞാൻ പറഞ്ഞ അത്രയും ടൂൾസിൽ ഏതെങ്കിലും 2 ടൂൾസ് വരയ്ക്കാനായിരിക്കും ചോദിക്കുന്നത്. ഒരു ടൂളിന് 5 മാർക്ക് വെച്ച്, ദെൻ 2 ടൂൾസിനും കൂടെ 10 മാർക്കിനാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്.
ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഒന്നുകിൽ കൺസ്ട്രക്ഷൻ ചോദിക്കും അല്ലെങ്കിൽ ഐസോമെട്രിക് ഡ്രോയിങ്. അത് രണ്ടിൽ ഓപ്ഷണലാണ്. ഒന്നുകിൽ കൺസ്ട്രക്ഷൻ ചോദിക്കും അല്ലെങ്കിൽ ഐസോമെട്രിക് ഡ്രോയിങ്ങിൽ നിന്നും ഓരോ ഫിഗർ വീതമാണ് വരയ്ക്കാനായിട്ട് ചോദിക്കുന്നത്. അത് 10 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് വീണ്ടും ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നുകിൽ ലെറ്ററിങ് ചോദിക്കും അല്ലെങ്കിൽ ഡയമെൻഷനിങ് ചോദിക്കും. അത് രണ്ടിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. രണ്ടിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നല്ല പറഞ്ഞത്, ഒന്നുകിൽ ലെറ്ററിങ് ചോദിക്കാം അല്ലെങ്കിൽ ഡയമെൻഷനിങ് ചോദിക്കാം. രണ്ടായിരുന്നാലും 10 മാർക്കിനാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇങ്ങനെ ടോട്ടൽ 50 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ സ്കോർ ചെയ്യേണ്ട മാർക്കെന്ന് പറയുന്നത് 20 മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾ ജയിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനെപ്പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനെ പറ്റി നിങ്ങൾക്കൊരു അവയർനെസ് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയും ഭാഗത്തു നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ. ഓക്കെ, അടുത്ത് ഞാൻ ഓരോ ക്വസ്റ്റ്യനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു പോകാം, നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിവൈഡ് എ ലൈൻ ഇൻറ്റു എനി നമ്പർ ഓഫ് ഈക്വൽ പാർട്സ് എന്നാണ്. അതായത് സപ്പോസ് ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 70 മില്ലിമീറ്റർ. നമ്മുടെ ഡയമെൻഷനിങ്ങിൽ, നമ്മൾ ഡ്രോയിങ്ങിൽ പഠിക്കുന്ന എല്ലാ മില്ലിമീറ്ററാണ് ഉപയോഗിക്കുന്നത്, അളവിന് വേണ്ടി ഉപയോഗിക്കുന്നത്. സോ ഇത് 70 മില്ലിമീറ്ററുള്ള ഒരു ലൈനാണ്. ഈ ലൈനിനെ 6 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു എന്നൊക്കെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കി പഠിക്കുക. നെക്സ്റ്റ് പറയുന്നത് ബൈസെക്റ്റ് ആൻഡ് ട്രൈസെക്റ്റ് ആൻ ആംഗിൾ. ഇതാണ് ഒരു ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്തിരിക്കുന്നത് വിധം എന്ന് പറയുന്നത്. ഇത് കണ്ടില്ലേ, ബൈസെക്റ്റ് ആൻ ആംഗിൾ. ഒരു ആംഗിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ബൈസെക്റ്റ്. നെക്സ്റ്റ് ഒരു ആംഗിളിനെ മൂന്ന് ആംഗിളുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ട്രൈസെക്റ്റ് ആൻ ആംഗിൾ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഡയമെൻഷനിങ് ആണ്. ഒന്നുകിൽ അലൈൻഡ് സിസ്റ്റോ അല്ലെങ്കിൽ യൂണി ഡയറക്ഷണൽ സിസ്റ്റത്തിലാണ് നമ്മൾ ഡയമെൻഷനിങ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഓക്കെ, അതായത് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇത്തരത്തിൽ ഏതെങ്കിലും ഓബ്ജക്റ്റുകളായിരിക്കും പരീക്ഷയ്ക്ക് തരുന്നത്. ഇവയെ നമ്മൾ ഒന്നുകിൽ അലൈൻഡ് സിസ്റ്റത്തിൽ ഡയമെൻഷൻ ചെയ്യണം അല്ലെങ്കിൽ യൂണി ഡയറക്ഷണൽ സിസ്റ്റത്തിൽ ഡയമെൻഷനിങ് ചെയ്യണം. ഓക്കെ, അത് ചെയ്യുന്ന വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത് പറയുന്നത് ടൂൾസിനെ കുറിച്ചാണ്. ടൂൾസ് എന്ന് പറയുന്നത് ട്രൈ സ്ക്വയർ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് വയർ ഗേജ്, ഇത് നമ്മൾ ചോദിക്കത്തില്ല എന്ന് വിചാരിക്കും, പക്ഷേ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വയർ ഗേജ്, കോമ്പിനേഷൻ പ്ലെയർ, ദെൻ കട്ടിംഗ് പ്ലെയർ, ഇതാണ് കട്ടിംഗ് പ്ലെയർ. ഓക്കെ, നെക്സ്റ്റ് പൈപ്പ് റേഞ്ച്, ഇതാണ് പൈപ്പ് റേഞ്ച്. നെക്സ്റ്റ് പിൻസർ, അടുത്തത് അഡ്ജസ്റ്റബിൾ സ്പാനർ. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഡബിൾ എൻഡ് സ്പാനർ, ഇതാണ് ഡബിൾ എൻഡ് സ്പാനർ. നെക്സ്റ്റ് റിംഗ് സ്പാനർ, റിംഗ് സ്പാനർ. ഓക്കെ, അടുത്ത് പറയുന്നത് സെൻറ്റർ പഞ്ച്, ഇത് രണ്ടും സെൻറ്റർ പഞ്ച്. അടുത്തത് ബാൾപീൻ ഹാമർ, ക്ലേ ഹാമർ. നെക്സ്റ്റ് ഫയൽസ്, ഈ ഫയൽ നോക്കി വെച്ചിരിക്കാവുന്നതാണ് ഫയൽസ്. ഓക്കെ, ഇത്രയുമാണ് സാധാരണയായിട്ട്. പിന്നെ അടുത്തത് ഹാക്സോ ബ്ലേഡും കൂടെ ഉണ്ട്. ഹാക്സോ ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സാധാരണയായിട്ട് ചോദിക്കാറുള്ള ടൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഇതാണ് ഹാക്സോ ഫ്രെയിം എന്ന് പറയുന്നത്. ഇത് ഹാക്സോ ഫ്രെയിം എന്ന് രണ്ട് ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ജിംലെറ്റ് എന്ന് പറയുന്നത്, ജിംലെറ്റ്. ഓക്കെ, അടുത്തത് വി ബ്ലോക്ക്, അത് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടാണ്. ഇതാണ് വി ബ്ലോക്ക് എന്ന് പറയുന്നത്, വി ബ്ലോക്ക്. ഓക്കെ, ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ടൂൾസ് എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് പെൻറ്റഗണാണ്. പെൻറ്റഗൺ മീൻസ് 5 സൈഡുകളുള്ള ഓബ്ജക്റ്റ്. ആൻ ഓബ്ജക്റ്റ് വിച്ച് ഹാസ് 5 സൈഡ്സ് ഈസ് കാൾഡ് പെൻറ്റഗൺ. ഇത് ഒരു സർക്കിളിനകത്താണ് പെൻറ്റഗൺ വരച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ പറയുന്നത് പെൻറ്റഗൺ ഇൻസൈഡ് എ സർക്കിൾ അല്ലെങ്കിൽ ഇൻസ്ക്രൈബ്ഡ് പെൻറ്റഗൺ. ഓക്കെ, വരയ്ക്കുന്ന വിധം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു സർക്കിളിന് പുറത്താണ് പെൻറ്റഗൺ വരയ്ക്കുന്നതെങ്കിൽ ഇതിന് പറയുന്ന പേര് സർക്കംസ്ക്രൈബ്ഡ് പെൻറ്റഗൺ. ഓക്കെ, ഇനി അടുത്തത് പെൻറ്റഗണിൻ്റെ തന്നെ 3 സർക്കിൾ മെതേഡും ഉണ്ട്, അതും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളുണ്ട്. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് ഹെക്സഗണാണ്. ഹെക്സഗൻ്റെ ആർക്ക് മെതേഡ് ഉപയോഗിച്ചുള്ള ഹെക്സഗണിൻ്റെ ഫിഗറാണ് ഇവിടെ കാണുന്നത്. ഇത്തരത്തിലാണ് വരയ്ക്കുന്നത്. ഓക്കെ, അടുത്ത് പറയുന്നത് പെൻറ്റഗൺ സെമി സർക്കിൾ മെതേഡാണ്. സോറി, ഹെപ്റ്റഗൺ. ഹെപ്റ്റഗൺ എന്ന് വെച്ചാൽ 7 സൈഡുകളുള്ള ഒബ്ജക്റ്റ് ആണ്. ഹെപ്റ്റഗൺ സെമി സർക്കിൾ മെതേഡ് ഉപയോഗിച്ച് വരയ്ക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത്തരത്തിലാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അടുത്ത് പറയുന്നത് ഹെപ്റ്റഗൺ തന്നെ ഹെപ്റ്റഗണിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ മെതേഡ് ഉപയോഗിച്ചാണ് ഇവിടെ വരച്ചിരിക്കുന്നത്, കാണിച്ചിരിക്കുന്നത്.
ഓക്കെ, ഇത്രയുമാണ് കൺസ്ട്രക്ഷനിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് സൈഡ്സ്, സൈഡിനനുസരിച്ച് നമുക്ക് പെൻറ്റഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ, ഒക്ടഗൺ ഇങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്, പെൻറ്റഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ, ഇത് മൂന്നിൻ്റെയും കൺസ്ട്രക്ഷൻ നിങ്ങൾ പഠിക്കേണ്ടതാണ്. അടുത്ത് വരയ്ക്കാനുള്ളത് എലിപ്സാണ്. എലിപ്സിൻ്റെ ഒരു മെതേഡ് കോൺസെൻട്രിക് സർക്കിൾ മെതേഡ് ഉപയോഗിച്ചുള്ള എലിപ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, കോൺസെൻട്രിക് സർക്കിൾ മെതേഡ്. നെക്സ്റ്റ് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് എലിപ്സ് തന്നെയാണ്, അത് ഫോർ സെൻറ്റർ മെതേഡ് ഉപയോഗിച്ച് വരയ്ക്കാനുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എലിപ്സ് ഫോർ സെൻറ്റർ മെതേഡ് ഉപയോഗിച്ച് വരയ്ക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരയ്ക്കാനുള്ളത് ഐസോമെട്രിക് ഡ്രോയിങ് ആണ്. ഈ കാണിച്ചിരിക്കുന്നതാണ് റെക്റ്റാങ്കുലർ പ്രിസം എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇത് വരയ്ക്കേണ്ടത് ഇതാണ് റെക്റ്റാങ്കുലർ പ്രിസം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സിലിണ്ടർ, ഒരു സിലിണ്ടറാണ്. സിലിണ്ടർ വരയ്ക്കുന്ന വിധമൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നോക്കി പഠിക്കുക. സിലിണ്ടർ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇത് പെൻറ്റഗണൽ പ്രിസമാണ്. ഈ കാണിച്ചിരിക്കുന്നത് ആദ്യം ഒരു പെൻറ്റഗൺ വരയ്ക്കണം, പിന്നെ അതിൻ്റെ ഐസോമെട്രിക് ഡ്രോയിങ് വരയ്ക്കണം. ഇതാണ് പെൻറ്റഗണൽ പ്രിസം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഹെക്സഗണൽ പ്രിസം. ആദ്യം നമ്മൾ ഹെക്സഗൺ വരയ്ക്കണം, എന്നിട്ട് അതിൻ്റെ ഹെക്സഗണൽ പ്രിസം വരയ്ക്കണം. അതുപോലെ തന്നെ രണ്ടെണ്ണം വരയ്ക്കാനുള്ളതാണ്, ഇതാണ് ഹെക്സഗണൽ പിരമിഡ്. ഹെക്സഗണൽ പിരമിഡ്, അതുപോലെ തന്നെ പെൻറ്റഗണൽ പിരമിഡും ഉണ്ട് വരയ്ക്കാൻ. ഓക്കെ, ഇത്രയുമാണ് ഐസോമെട്രിക് ഡ്രോയിങ്ങിൽ നിങ്ങൾക്ക് വരയ്ക്കാനായിട്ടുള്ളത്. അടുത്ത് പറയുന്നത് ലെറ്ററിംഗ് ആണ്. ലെറ്ററിങ്ങിൽ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഒന്നാമത് പ്രിൻറ്റ് 10 mm സിംഗിൾ സ്ട്രോക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആൻഡ് ന്യൂമറൽസ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് അല്ലെങ്കിൽ അപ്പർ കേസ് ലെറ്റേഴ്സ് എന്ന് ചോദിക്കാറുണ്ട്. ഇൻ വെർട്ടിക്കൽ സ്റ്റൈൽ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് സ്റ്റൈൽ എഴുതാനായിട്ട് ചോദിക്കും. അങ്ങനെ പ്രിൻറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ സാധാരണയായിട്ട് ഏതെങ്കിലും സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും പ്രിൻറ്റ് ചെയ്യാനായിട്ട് ചോദിക്കുന്നത്. അതായത് ഇതുപോലെ, വി ആർ ഇന്ത്യൻസ് അല്ലെങ്കിൽ ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്, അതോ അല്ലെങ്കിൽ എൻ സി വി ടി എക്സാമിനേഷൻ, ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ വാക്ക്, ഇപ്പോൾ ഉദാഹരണമായിട്ട് വി ആർ ഇന്ത്യൻസ് ആണെങ്കിൽ ആ വാക്ക് ഇവിടെ ഇത് 1 cm വിട്ടിൽ രണ്ട് പാരലൽ ലൈൻസ് ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് ഇതിലാണ് എഴുതേണ്ടത്. ദ വി ആർ ഇന്ത്യൻസ് ആണ് ഞാനിവിടെ എഴുതുന്നത്. രണ്ട് വാക്കുകൾക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 mm ആയിരിക്കണം. എന്നാൽ വി ആർ അടുത്തത് ആറാണ്. ആറെന്ന് പറയുമ്പോൾ അടുത്ത വേഡാണ്. അടുത്ത വേഡ് എഴുതുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ഹൈറ്റ് തന്നെയാണ് അതിൻ്റെ ഗ്യാപ്പായിട്ട് എടുക്കേണ്ടത്. അതായത് ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 1 cm, അത് തന്നെയായിരിക്കണം ഈ രണ്ട് വാക്കുകൾക്കിടയ്ക്കുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? രണ്ട് വേഡ്സിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത്, സോറി, രണ്ട് ലെറ്റേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 1 mm 2 mm നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി രണ്ട് വേഡ്സിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഹൈറ്റ് എത്രയാണോ അത്രയും തന്നെയായിരിക്കും നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇത്തരത്തിലാണ് എഴുതേണ്ടത്. ലെറ്ററിങ്ങിൽ നമുക്ക് 10 mark ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. പ്രിൻറ്റ് ചെയ്യാനായിരിക്കും ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ ഫോളോയിങ് സിംഗിൾ സ്ട്രോക്ക് അപ്പർ കേസ് വിത്ത് ദ റേഷ്യോ 7:4. ഒന്നുകിൽ 7:4 എന്നോ അല്ലെങ്കിൽ 6:4 എന്നോ ഒക്കെ റേഷ്യോയിൽ നമ്മൾ എഴുതാനായിട്ട് ചോദിക്കും. അതും ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എ മുതൽ ഇസെഡ് വരെയുള്ള ആൽഫബെറ്റ്സ് ആയിരിക്കും. അങ്ങനെ എന്ത് ചോദിച്ചിരുന്നാലും ഫസ്റ്റ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. എന്നിട്ട് ഫസ്റ്റ് ആദ്യത്തെ, ഇപ്പോൾ 7:4 ആണെങ്കിൽ 7 height എടുക്കുക, വിഡ്ത് 4 എടുത്ത് നിങ്ങൾക്കിവിടെ പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. അതിന് ലെറ്ററിംഗ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നോക്കി പഠിക്കുക. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത് പ്രൊജക്ഷൻസ് ആണ് പറഞ്ഞത്. പിന്നെ അടുത്തത് ഫസ്റ്റ് ആംഗിളിൻ്റെയും തേർഡ് ആംഗിളിൻ്റെയും സിമ്പൽസ് ആണ്. അത് കറക്റ്റ് പ്രൊസീജിയർ അനുസരിച്ച് തന്നെ നിങ്ങൾ വരയ്ക്കണം. ഓക്കെ, നോക്കാം നമുക്ക്. ഇതാണ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഫസ്റ്റ് സർക്കിൾ വരയ്ക്കുന്നു. അത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളത് നോക്കി പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ഈ ചെറിയ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് D/2 ആയിരിക്കും. ക്വസ്റ്റ്യനിൽ ഞാൻ എടുത്തിരിക്കുന്ന ഡി എന്ന് പറയുന്നത് നമുക്ക് 40 എന്ന് പറഞ്ഞാണ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ D/40 ആയാൽ നമുക്ക് വേണ്ട ഈ സിമ്പൽ വരയ്ക്കുന്നതിന് 3 മെഷർമെൻ്റാണ് വേണ്ടത്. ഡി വേണം, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. D/2 വേണം, അടുത്ത് 1.25D വേണം. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പൽ വരയ്ക്കാം. ഈ ചെറിയ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് D/2 ആണ്. വലിയ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഡി തന്നെയായിരിക്കും. ഇനി ചെറിയ ഈ സർക്കിളിൻ്റെ സെൻറ്റർ മുതൽ ഈ ചെറിയ വര വരെയുള്ള ഫ്രസ്റ്റം ഓഫ് കോണിൻ്റെ ചെറിയ വര വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1.25D ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈ ഇതിന് ഇത് മുതൽ ഈ ചെറിയ വര മുതൽ വലിയ വര വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡി തന്നെയായിരിക്കും. അടുത്തത് ഈ ലാർജ് ലൈനിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഡി ആയിരിക്കും.
ഇത്രയും മെഷർമെൻറ്റ്സ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് സിമ്പൽ വരയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഈ ലെങ്ത് ബി ആയിരിക്കും, ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്ത് ഡി ആയിരിക്കും. നെക്സ്റ്റ് ഈ ഹൈറ്റ് എന്ന് പറയുന്നത്, ചെറിയ ലൈൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഡി ബൈ ടു ആയിരിക്കും, ഡി ബൈ ടു. നെക്സ്റ്റ് ഈ ചെറിയ വര മുതൽ സർക്കിളിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് 1.25 ഡി. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു ആ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം, ആ ലെങ്തിനനുസരിച്ച് ഇത് വരച്ച് വേണം ഓരോന്നും എഴുതാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ്റെ സിമ്പലാണ്, ഈ കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ടേം ഓഫ് കോൺ എന്ന് പറയുന്നത് അപ്പുറത്തായിട്ട് ഇപ്പുറത്തായിട്ട് മാറി വരുന്നു. ഇത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ്റെ സിമ്പൽ. നോക്കിക്കേ, ഈ ചെറിയ വരയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഡി ബൈ ടു ആണ്, ദെൻ ചെറിയ വര മുതൽ ലാർജ് ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് ഡി ആയിരിക്കും, അടുത്ത ലാർജ് ലൈൻ മുതൽ സർക്കിളിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് 1.25 ഡി. ചെറിയ സർക്കിളിൻ്റെ ഡയമീറ്റർ ഡി ബൈ ടു, വലിയ സർക്കിളിൻ്റെ ഡയമീറ്റർ ഡി ആയിരിക്കും. ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ആംഗിളിൻ്റെയും തേർഡ് ആംഗിളിൻ്റെയും സിമ്പൽ കൃത്യമായിട്ട് വരയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ടത്. ആ ലെറ്ററിങ്ങിൻ്റെ ഒരു വർക്കൗട്ട് ഞാൻ വർക്കൗട്ട് ചെയ്ത ഒരു നേരത്തെ വീഡിയോ ചെയ്തതിന് വേണ്ടി ചെയ്ത ഇത് കിട്ടിയിട്ടുണ്ട്. സിംഗിൾ സ്ട്രോക്ക് വെർട്ടിക്കൽ ലെറ്ററിങ് എഴുതുന്ന ഇത്തരത്തിലായിരിക്കും, സിംഗിൾ സ്ട്രോക്ക് വെർട്ടിക്കൽ ലെറ്ററിങ്. നെക്സ്റ്റ് സിംഗിൾ സ്ട്രോക്ക് വെർട്ടിക്കൽ അപ്പർ കേസ് ലെറ്ററിങ് എഴുതുന്ന ഇങ്ങനെ ആയിരിക്കും. ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഹോണസ്റ്റി ഈസ് ദ. അപ്പോൾ എച്ച് കഴിഞ്ഞ് ഒരു 2 മില്ലിമീറ്റർ കഴിഞ്ഞിട്ടാണ് ഒ എഴുതേണ്ടത്. എന്നാൽ ഹോണസ്റ്റി എന്ന് പറയുന്ന വാക്ക് എഴുതി എത്രയാണോ ഹൈറ്റ് വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഈസ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി അത് തന്നെ ഡബിൾ സ്ട്രോക്ക് ലെറ്ററിങ്ങിലും ചോദിക്കാറുണ്ട്. ഡബിൾ സ്ട്രോക്ക് ലെറ്ററിംഗ് എന്ന് പറയുമ്പോൾ ഒരു 2 mm തിക്നെസ്സിൽ ഓരോ വാക്കുകളും എഴുതേണ്ടതാണ് ഇത്തരത്തിൽ, ഹോണസ്റ്റി. അടുത്തത് അടുത്ത വാക്ക് എഴുതുക. നെക്സ്റ്റ് റേഷ്യോയിൽ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ഇതുപോലെ ഗ്രാഫ് വരച്ചിട്ടാണ് എഴുതേണ്ടത്. ഓക്കെ, ഇതാണ്, ഇങ്ങനെയാണ് ലെറ്ററിങ് എഴുതുന്നത്. ഇനി അടുത്ത് സിംഗിൾ സ്ട്രോക്ക് ഇൻക്ലൈൻഡ് ലെറ്ററിങ്ങും ഉണ്ട്, അതും ചിലപ്പോൾ ABCD ആൽഫബെറ്റ്സ് ആയിരിക്കും ചോദിക്കുന്നത്. സോ ഇത്തരത്തിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 75 ഡിഗ്രി ചരിച്ച് ഒരു ലൈൻ വരയ്ക്കുക, അതിലോട്ട് അങ്ങനെ ചരിച്ചെഴുതുന്നതിനാണ് സിംഗിൾ സ്ട്രോക്ക് ഇൻക്ലൈൻഡ് ലെറ്ററിങ് എന്ന് പറയുന്നത്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിന് യൂട്യൂബിൽ ആ വീഡിയോ ലെറ്ററിങ് എന്ന് പറയുന്ന പോർഷൻ നിങ്ങൾ നോക്കിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് പോർഷൻസായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനായിട്ട് പറയുന്നത്. സോ ഇത്രയും നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് പഠിച്ചിട്ടാണ് പോകേണ്ടത്. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, താങ്ക്സ് ഫോർ വാച്ചിങ്.